നമസ്കാരം സാരഥിയിലേക്ക് എല്ലാവരുടെ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ്. സാരഥിയിലെ ഇന്നത്തെ ഗസ്റ്റിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ എൻ ടി വി പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരാൾ കൂടിയാണ് ഇന്നത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് നമ്മുടെ എൻ ടി വിയിലെ ഫാമിലി ഷോയുടെ തന്നെ പാർട്ടായിരുന്നത് വിജയേട്ടൊക്കെ നിന്നിരുന്ന ഒരാളാണ്. അതുപോലെ നമുക്ക് മിക്കവാറും വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്, നല്ല നല്ല പാട്ടുകളൊക്കെ പാടിത്തരുന്ന ഒരാളാണ്. അപ്പോൾ ഇതാരാണ് എന്നായിരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീലക്ഷ്മിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദി ഷോ ശ്രീലക്ഷ്മി. താങ്ക് യു. യെസ്, അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഫേസ് കണ്ടിട്ടില്ലാത്തവർക്ക് റെയർ ആയിരിക്കാം, എങ്കിൽ ഇതാണ് ആള് കേട്ടോ. നമ്മൾ വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ശ്രീലക്ഷ്മിയാണ് ഇത്. അപ്പോൾ കുറേ നാളീ പറഞ്ഞ പോലെ നമ്മുടെ വിജയ ആയിരുന്നു കുറേ പാട്ടൊക്കെ പാടി, നമ്മളിങ്ങനെ കുറേ നാളെ ഗെയിമൊക്കെ കളിച്ചാണ് അല്ലേ. അതെ അതെ, ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇന്ന് അതൊന്നും അല്ലാതെ ഈ ഫ്രണ്ടിൽ കാണുന്ന സംഭവങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ആള് സാരഥിയിൽ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. ഒന്നും പറയാനില്ല കേട്ടോ, ഓരോ സാധനം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്. അപ്പോൾ ഓരോന്നും ഇൻഡിവിജ്വലി എടുത്ത് നമ്മൾ പരിചയപ്പെടേണ്ടി വരും. ഒരുപാട് സംഭവങ്ങൾ, നല്ല രസമുള്ള ഒരുപാട് വർക്ക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന നല്ലൊരു പാട്ടൊക്കെ പാടുന്ന ആളാണെന്നുള്ളത് അല്ലേ. അപ്പോൾ പാട്ട് പാടി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ട് ഇതിലേക്ക് പോയാൽ പോരെ. പിന്നെന്താ, ഓക്കെ, സന്തോഷം. അപ്പോൾ നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരുന്നതായിരിക്കും, കേട്ട് നോക്കാം. ശ്വാസനിശ്വാസങ്ങൾ പോലെ ജീവനുള്ളിൽ ആരുമില്ലെന്നാരു ചൊല്ലി എൻ മനസ്സ് കൂടെ ഇല്ലേ. ശ്വാസനിശ്വാസങ്ങൾ പോലെ ജീവനുള്ളിൽ എന്നും അലിയും കൂടെ ഞാൻ, എന്നും എത്തും കൂടെ ഞാൻ. പ്രണയ നദിയായി ഒഴുകിടും, മാറിവില്ലായി മാറിടും. പകലായി ചിറകു നീർത്തും രാത്രിയാകും ഞാൻ. ശിലകൾക്കുള്ളിൽ നീരുറവ കണ്ടു ഹൃദയം, ഏകാന്ത ശിലകൾക്കുള്ളിൽ അലിവുകൾ കണ്ടു ഞാൻ. കലകൾക്കുള്ളിൽ കവിതയുടെ ഈണം കേട്ടു, പ്രണയമയ കലകൾക്കുള്ളിൽ രാഗലഹരി. മുഴികളാർന്നു മിഴികൾ രണ്ടും ഈരനായി ഗാനമായി, ജീവനാർന്നു സംഗമം. സാനിപ്പമ്മാരികമാശിലകൾക്കുള്ളിൽ നീരുറവ കണ്ടു ഹൃദയം, ഏകാന്ത ശിലകൾക്കുള്ളിൽ അലിവുകൾ കണ്ടു ഞാൻ. യെസ്, അപ്പോൾ സൂപ്പർ ആയിരുന്നു പാട്ട്. ഒന്നും പറയണ്ടല്ലോ, നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ പ്രേക്ഷകർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, അടിപൊളിയായിരുന്നു പാട്ട്. ഇനിയിപ്പോൾ പാട്ട് നമുക്ക് അധികം കേട്ടുകൊണ്ടിരുന്നാൽ ഇതിലേക്കൊന്നും പോകാൻ പറ്റില്ല, ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണെന്നില്ല അല്ലെ, പെയിന്റിങ് വരയ്ക്കുന്നുണ്ട്, അതുപോലെ ബോട്ടിലാട്ടുണ്ട്, എന്തൊക്കെയുണ്ട്? എനിക്കൊന്നും മൊത്തം വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം, വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കും, എന്നിട്ട് ട്രൈ ഔട്ട് ചെയ്യും. ട്രൈ ഔട്ട് ചെയ്ത് സക്സസ് ആവുന്നതൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. സക്സസ് ആവാത്തത് കുറവാണ്, ഞാൻ സക്സസ് ആക്കാൻ നോക്കും. മാക്സിമം പറ്റുന്ന കാര്യങ്ങളെ ട്രൈ ചെയ്യാറുള്ളൂ, പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നതാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത്. ഇതൊക്കെ ഇതെല്ലാം എന്റെ ഫസ്റ്റ് ട്രയലില് പരിചയപ്പെടാം. ഇതൊരു ഇതൊക്കെ പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി മേടിക്കുന്നതല്ല അല്ലേ, നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരുന്ന സംഭവം. ബിരിയാണി പോട്ടാണ്, ബിരിയാണി പോട്ടാണ്. ഓക്കെ, അപ്പൊ അതില് പെയിന്റ് ചെയ്ത് അല്ലേ, ഇതിങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ ഭംഗി ശരിക്കും വേറെ ആയിരിക്കും അല്ലേ. ഇത് ഇതിങ്ങനെ സംഭവം കിട്ടുന്നതാണോ വാങ്ങിക്കാൻ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓ, അമ്മോ ആണോ. ഇത് ഞാൻ മാക്രമേ ത്രെഡ്സ്, ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും വീട്ടിലുള്ള ഒരു സംഭവമാണിത്. അപ്പൊ ഇത് തുടങ്ങിയ സമയം, ഇത് യൂട്യൂബിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയ സമയം എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. എങ്ങനെയാണ് അവർ ത്രെഡ് വെച്ച് ഇങ്ങനെ ഓരോ നോട്ട്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ വൺസ് അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അത് ആ ഒരു ഇതിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകും. ആ ഒരു ഫ്ലോയില് കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാലും എൻഡ് റിസൾട്ട് വളരെ ഇതാണ്. നമ്മൾ ഫൺസ് അതിന്റെ നാക്കൊന്ന് പഠിച്ചെടുത്താൽ, നോട്ട്സ് ഒക്കെ നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ നമ്മൾ പിന്നെ അത് മറക്കില്ല. അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പെയിന്റിംഗ്, പെയിന്റ് എന്ത്? ഇത് ആക്രിലിക് പെയിന്റ്. ബിരിയാണി പോട്ടൊക്കെ വന്നപ്പോ അത് കളയാൻ എനിക്ക് തോന്നില്ലല്ലോ.
ഞാനിപ്പോട്ട് വെറുതെ നമ്മൾ ഡിസ്പോസിബിൾ കളയുന്ന പോലെ കളയാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പോ നമ്മൾ വിചാരിക്കുമ്പോ അതിലെന്തെങ്കിലും ചെയ്യാം, ചെയ്യാം, പെയിന്റ് ചെയ്യാം, ഒന്നുമില്ലെങ്കിലും പ്ലാന്റ്സ് വളർത്താം. എനിക്ക് പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോ പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എന്തായാലും ചിന്തിക്കും. അപ്പൊ അങ്ങനെ എടുത്തു വെച്ച് അപ്പൊ അതില് പെയിന്റ് ചെയ്യും. പെയിന്റ് ചെയ്ത് വാർണിഷ് ഒക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ചെടി വളർത്തുമ്പോ കുറച്ചും കൂടെ നോക്കണമെന്ന്. വാർണിഷ് ഒക്കെ ക്ലിയർ ആയിട്ട് അടിച്ച് അല്ലെങ്കിൽ അതില് പാട് വരും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ. ചെയ്യുന്നവർക്ക് അതൊക്കെ അറിയുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇത് നമ്മള് കിച്ചണിലൊക്കെ തൂക്കാൻ പറ്റിയ അതിലെ എഴുതി ഞാൻ മാർക്കർ പെർമനന്റ് മാർക്കറും ഉണ്ട്, ഞാൻ തന്നെ എഴുതി. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ കിട്ടും. അപ്പൊ നമുക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് ആയിട്ട് മിനി കട്ടിംഗ് ബോർഡ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ട് അതില് ഡിസൈൻ ചെയ്തതാണ് പെർമനന്റ് മാർക്കർ വെച്ചിട്ട്. വരച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് ഇത് കേക്ക് ബോർഡാണ്. കേക്കിന്റെ ബേസ് ഞാൻ കളയാതെ വച്ചിരുന്നാണ്. അപ്പൊ അതെങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നത് ഞാൻ കുറെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇത് കേക്കിന്റെ ബോർഡാണ്, അതില് എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ടിലായിരുന്നു. അപ്പൊ കഥകളി ഞാൻ ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാനിത് ഈ പിക്ചർ അങ്ങനെ തന്നെ നെറ്റിലുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഈ സെയിം പെയിന്റിംഗ് എനിക്ക് വേണം എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പൊ അങ്ങനെ നെറ്റിൽ നോക്കിയിട്ട് പെയിന്റിംഗ് അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്തതാണ് ഞാൻ. ഫസ്റ്റ് വരച്ചോ? ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെയാണ് പെയിന്റ് ചെയ്തതാണ്. അക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് പെയിന്റ് ചെയ്തതാണ്. ഇതെന്റെ ഇതിലെനിക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയ ഒരു പെയിന്റിംഗ് ആണ്. പക്ഷെ നല്ല രസമുണ്ട്. അത് ആദ്യമായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും അതിലൊരു ഫോൾട്ട് ഒന്നും കാണാനില്ലാട്ടോ, നല്ല ഭംഗിയുണ്ട്. രാവിലെ രാവിലത്തെ ടൈമൊക്കെ ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈം ഫ്രീ ആണ്. ആ ടൈമില് പാട്ട് കൂടെ ഒരു ഇതിനുള്ള ആക്കി എടുത്താ മതി അല്ലേ. ഇത് എന്താ സംഭവം? ഇത് ഇപ്പോ ഈ ജറോക്ക എന്ന് പറയും, ഈ ഒരു ഡോർ, അതിന്റെ ഒരു ഡോറിന്റെ ഇതായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ അതില് ഈ പെൺകുട്ടിയെ വരച്ചു. ഇതൊക്കെ ഫ്രീ ഹാൻഡ് ആണ്. വരച്ചു, പെയിന്റ് ചെയ്തു, ഇതിനെ എംബ്ലിഷ്മെന്റ്സ് ഒക്കെ ചെയ്തു, സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തു, സുന്ദരിയാക്കാന്ന് വിചാരിച്ചു, സ്റ്റോൺസ് ഒക്കെ ജ്വല്ലറി ഒക്കെ കൊടുത്തു. പിന്നെ ലാസ്റ്റ് മിറർ വെച്ചിട്ട്, ഇപ്പൊ മിറർ വെച്ചിട്ടുള്ള ലിപ്പൻ ആർട്ടിനെ, എക്സാക്ട് ലിപ്പൻ ആർട്ട് അല്ല, ലിപ്പൻ ആർട്ട് ഇങ്ങനെ അല്ല ചെയ്യണേ, പക്ഷെ അതിനെ അതിൽ ആ മിറർ എടുത്തിട്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തതാണ്. എന്തായാലും ആർട്ട് എന്തൊക്കെയോ ആണ്, എനിക്ക് അധികം പറഞ്ഞൊന്നും മനസ്സിലായില്ലാത്തോണ്ടും. നമുക്ക് ഹോം ഡെക്കറേറ്റ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഇത്. എല്ലാവരുടെയും ബോർഡ് എന്താ ആക്ച്വലി? ഇത് ജെറോക്ക ബോർഡ് എന്ന് പറഞ്ഞിട്ട് എം ഡി എഫ് ബോർഡാണ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ആ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയാൽ അവിടെ ഒക്കെ കിട്ടും. എല്ലാം എനിക്ക് തോന്നുന്നു വെറൈറ്റി സംഭവങ്ങളാണല്ലേ. നമ്മളിപ്പോ ഇപ്പൊ അക്രിലിക് വെച്ച് ഇപ്പൊ ഒരു പെയിന്റിംഗ് ആണെങ്കിൽ നമ്മള് അങ്ങനത്തെ കുറെ ചെയ്യാൻ നോക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോന്നും ഓരോ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. കുറെ ഞാൻ സെയിം ചെയ്യാൻ ചെയ്യാറില്ല, സെയിം ആയിട്ടുള്ളത് വരാറില്ല. ഞാൻ എല്ലാം ഡിഫറെന്റ് ആയിട്ട് ഇത് അതേപോലെ ബോട്ടില് ഇതിങ്ങനെ പല ഷേപ്പിലായിരിക്കും കിട്ടുക അല്ലേ. ഇതില് ഓൾറെഡി എലിഫന്റിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അതില് പ്ലെയിൻ ആയിരുന്നു, ഇതില് എലിഫന്റിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എലിഫന്റ് ഒന്ന് ഉള്ളിലത്തെ പെയിന്റിംഗ് നമ്മുടെ ഓൺ ഇഷ്ടത്തിന് ചെയ്യാം. ഇതൊക്കെ നമ്മളല്ലേ ചെയ്തത്, ഡിസൈനും അതൊക്കെ നമ്മൾ തന്നെ ചെയ്തത്. എലിഫന്റിന്റെ ആ ഒരു സ്കെച്ച്, ആ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെ കുറച്ച് ടൈം പിടിക്കും, കാരണം എം ഡി എഫ് ബോർഡിൽ നമ്മളൊരു രണ്ട് കൂട്ടൊക്കെ രണ്ടു മൂന്ന് കൂട്ടം അടിക്കണം പെയിന്റ്. എന്നാലേ അത് ഇപ്പൊ നമ്മള് പ്രൈമർ അടിച്ചിട്ട് അടിച്ചാലും നമുക്ക് ഉദ്ദേശിച്ച കളർ കിട്ടണമെങ്കിൽ ഒന്ന് രണ്ടു മൂന്ന് കൂട്ടൊക്കെ അടിച്ച് അത് ഉണങ്ങണം. അപ്പൊ കുറച്ച് ടൈം പിടിക്കും. ഇത് ഇതേപോലെ എം ഡി എഫ് ബോർഡിൽ ഇതേപോലെ വാങ്ങിയിട്ട് റൗണ്ട് ഷേപ്പിൽ വാങ്ങിയിട്ട് ഇത് വരച്ചതാണ്. ഇത് ഈ ബ്ലൂ പോട്ടറി എന്ന് പറഞ്ഞിട്ട് സെറാമിക് പ്ലേറ്റ്സ് നമ്മൾ കാണില്ലേ, അപ്പോ പ്ലേറ്റ്സ് ഒക്കെ ആകുമ്പോ നമുക്ക് മതിൽ തൂക്കി കഴിഞ്ഞാൽ താഴെ വീണ പൊട്ടി പോകും. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരെണ്ണം എന്റെ വീട്ടിൽ തൂക്കണം എന്ന് തോന്നിയപ്പോ ചെയ്തതാണ്. അങ്ങനെ ഡിസൈൻ നോക്കി, ഇതൊക്കെ നെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് എക്സാക്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് വരയ്ക്കുന്ന ഫുൾ ഫ്രീ ഹാൻഡ് വരച്ചിട്ട്. ഫ്രീ ഹാൻഡ് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, കൊള്ളാം കേട്ടോ, രസമുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം ഒന്നും ഒന്നും വേറെ വേറെ ആയതുകൊണ്ട്, എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഈ ആർട്ടിന് എന്തോ പറയൂലേ? ഇത് വാർലി ആർട്ടാണ്.
വാർലി ആർട്ടാണ്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇത് ക്യാൻവാസാണ്. ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടും ഇങ്ങനത്തെ ബോർഡ്സ്. ക്യാൻവാസ് ബോർഡിൽ പെയിൻറ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. എം ഡി എഫിനേക്കാളും കുറച്ചും കൂടെ എളുപ്പം, ശരിക്കും ഇതിൽ ഈസി. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതിൽ വാർലി നമ്മളുടെ ഇഷ്ടത്തിന് ഡിസൈൻ നോക്കിയിട്ട് വരയ്ക്കാം, പെയിൻറ്റ് ചെയ്ത്. വാർലി ആർട്ടാണ് ഇത്. ഈ കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ അടിപൊളിയാണല്ലേ, നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മധുബാനി, എക്സാക്ട് മധുബാനി എന്ന് ഞാൻ പറയില്ല, കാരണം ഇത് അങ്ങനെ ഒരു ഇതൊരു ഡ്രോയിങ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് അതേപോലെ തന്നെ അഡാപ്റ്റ് ചെയ്തതാണ്. മറ്റേതിലൊക്കെ കുറച്ച് മിക്സ് ആൻഡ് മാച്ച് നമ്മുടെ ഡിസൈൻസ് ഒക്കെ തന്നെയാണ്. ഇത് എക്സാക്ട് ഇതേപോലെ തന്നെ ഞാൻ നെറ്റിൽ കണ്ടിട്ട് വരച്ചതാണ്. ഇത് ജസ്റ്റ് പെൻ മാത്രം ഇതിൽ യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് പെൻ. പെൻസിൽ വെച്ച് ആദ്യം ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു, എന്നിട്ട് ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതും വേറൊരു സ്റ്റൈലാണ്, കാരണം എപ്പോഴും നമ്മൾ പെയിന്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെന്റ് ആണ്. ഓരോന്ന് എടുക്കുമ്പോഴും ഞാൻ വെറൈറ്റി ചെയ്തോടെ ഞാൻ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇത് സാദാ പെയിന്റിങ് അത് വാട്ടർ കളർ വെച്ച് ജസ്റ്റ് പെയിന്റ് ചെയ്ത്, പേപ്പറിൽ വാട്ടർ കളർ വെച്ച് ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഇതായിട്ട്. ഇപ്പോൾ ബോഹോ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഹോം ഡെക്കർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ പേര് ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ഒരു ലീഫോ അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത് വരയ്ക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചെടികൾ ഇഷ്ടമുള്ളതായതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ഭംഗിയുണ്ട് ശരിക്കും. വാട്ടർ കളറും എല്ലാ തരം നോക്കാറുണ്ടോ? മീഡിയം പെയിന്റിംഗ് കൂടുതലും ആക്രിലിക്കാണ് നോക്കുന്നത്. വാട്ടർ കളറിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നിയത് അക്രിലിക് ആണ് പെയിന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ടേബിൾ മാറ്റ് ആണല്ലേ? ആ, ഇത് ടേബിൾ മാറ്റ് ആണ്. ഈ ടേബിൾ മാറ്റ് എനിക്ക് ഇതിങ്ങനെ ഒരു ഷേപ്പിൽ പെയിന്റ് ചെയ്ത്, ഇത് അക്രിലിക് പെയിന്റ്സ് ആണ് യൂസ് ചെയ്തേക്കണേ, സ്വന്തം ഡിസൈൻ ആണ്. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് വാളിലേക്ക് വെക്കാം. ഡിഫറെന്റ് ആയിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. ഇതൊരു പ്ലാന്റ് ഹാങ്ങർ ആണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടൊക്കെ നമുക്ക് ചെടികൾ തൂക്കിടാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് പോട്ട്സ് വെച്ചിട്ടുള്ള നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ ലീവ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഈ സംഭവം മേടിച്ചു. ആ, ഇതൊക്കെ ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇതിങ്ങനെ ചെയ്തതാണോ? അതെ, ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ കൂടെ എടുത്ത്, ആ മാക്രമേ ത്രെഡ്സ് വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഗ്രീൻ ലീവ്സ് വരുമ്പോൾ നല്ലതായിരിക്കും കാണാനായിട്ട്, ഒരു ഡിഫറെന്റ് ആയിരിക്കും കാണുമ്പോൾ. ഓക്കെ, കൊള്ളാട്ടോ. ഇത് ശരിക്കും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആക്ച്വലി ഞാൻ അങ്ങനെ ആൾക്കാർ ചെയ്തിട്ട്. ഇതൊക്കെ എവിടെന്നെങ്കിലും കണ്ടിട്ട് തന്നെ ഐഡിയാസ് വരുന്നതാണോ? ചിലതൊക്കെ കാണും, ചിലത് നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഇത് ജസ്റ്റ് ഹാങ്ങറിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. മാക്രമേ ഇത് വെച്ചിട്ട്, ഇതെന്റെ മാക്രമേയുടെ ഫസ്റ്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തത് ഇതിലാണ്. ഇതാണ് എന്റെ ഫസ്റ്റ് മാക്രമേയുടെ ട്രയൽ ഞാൻ ചെയ്തത് ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി എല്ലാത്തിലേക്കും ഞാൻ നോക്കിയത്. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്തതിന്റെ കുറച്ച് മിസ്റ്റേക്സ് ഇതിൽ കാണാൻ പറ്റും, ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് ശരി, ഇപ്പോഴേക്കും ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും, എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എന്തായാലും പിന്നെ ഒരുപാട് ബോട്ടിൽസും നമ്മൾ കാണുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് നമ്മുടെ ഇത് ക്രിസ്മസ് നമുക്ക് ക്രിസ്മസ് ഡോറിലേക്ക് എടുത്തിടാം. അതെ, ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഇതേപോലെ മൂന്ന് വേണം വെക്കണം ഡോറിൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ഉണ്ടാക്കി കൊടുത്താണ്. ഇത് ഐഡിയാസ് ഒക്കെ നമുക്ക് ക്രാഫ്റ്റ് പേപ്പർ, സാധാ പേപ്പർ, കളർ പേപ്പർ വെച്ചിട്ട് ബേസ് വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയതാണ്. ക്രിസ്മസ് ഫീല്. ഓക്കെ, ഇത് വരച്ചിട്ടുള്ളത് അല്ലേ? ഇത് ഡിജിറ്റൽ ആർട്ടാണ് ശരിക്കും. അപ്പോൾ ഈ പെയിൻറ്റിങ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അപ്പോൾ ഞാനത് നേരെ പേപ്പറിലേക്ക് പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഡിജിറ്റൽ ആർട്ടാണത്. പക്ഷേ ഇത് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരിയുടെ സ്പെക്സിലും നമ്മൾ ഓരോരോ സീനറി കൊടുക്കണം. അതാ ഞാനിപ്പോ നോക്കുമായിരുന്നു, ഇത് വേറെ ഇത് വേറെയാണ്. ആ, അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ രണ്ട് സീനറി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്തു. ആ, യെസ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പെയിന്റിംഗ് ആണ്. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടം തോന്നിയ ഒരു പെയിന്റിംഗ്. കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തതാണ് ഡിജിറ്റൽ ആർട്ട്. അങ്ങനെ തന്നെ ഞാൻ പേപ്പറിലേക്ക് എടുത്തതാണ്. ഇത് ഇത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചതാണ്. മൂകാംബിക ദേവിയുടെ സ്കെച്ചാണിത്. മൂകാംബിക അമ്പലം കൊല്ലൂർ, അവിടെ പോയപ്പോ അവിടെ
അമ്പലത്തിന് ചുറ്റും ദേവിയുടെ ഓരോ പെയിന്റിങ്സ് ഇവരിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരെണ്ണം കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായിട്ട് അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ എടുത്തിട്ട് എന്റെ മനസ്സിലുള്ള അത് ഫേസ് ഒക്കെ ഡിഫറെന്റ് ആണ്, ഇത് എന്റെ മനസ്സിലുള്ള ദേവിയുടെ ഇതാണ് ഞാൻ വരച്ചത്. ഓ ശരി, അപ്പം ഫസ്റ്റ് പെൻസിൽ വരച്ചിട്ട് പിന്നെ ഞാൻ പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തു. ഓക്കെ, ഇതൊക്കെ തോന്നിയ പോലെ നമുക്ക് തോന്നണേസ് വരച്ചതാണ്. ഇത് കാണുമ്പോൾ ഇതൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മള് പെൻ വെച്ച് ഇങ്ങനെ റാൻഡം ആയിട്ട് നമ്മള് വരച്ചു കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ നമ്മള് ഫ്രീ ഹാൻഡ് ആയിട്ട് പെൻ വെച്ച് വരച്ച്. പക്ഷേ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഒരു പിക്ചർ അല്ലേ ഇത്, നമുക്ക് ഒരു അട്രാക്ഷൻ ഉള്ള പോലത്തെ ഒരു സംഭവം. ആ ഈ മിഡിലുള്ള സംഭവം ഇങ്ങനെ ഇത് വാട്ടർ കളറാണ്, വാട്ടർ കളർ ചെയ്താണ്. ഇത് മാർക്കറാണ്, ബ്ലാക്ക് പെർമനന്റ് മാർക്കർ. ഇത് വാട്ടർ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തതാണ്, അപ്പൊ കുറച്ച് വ്യത്യാസമായിട്ട് ഇരിക്കും. നമ്മള് കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെ കൊടുത്താൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് വേറൊരു വെറൈറ്റി സംഭവം അല്ലേ. ആ ഇത് ബോഹോ ആർട്ടില് വരുന്നതാണ്, മാക്രമേ ത്രെഡ്സ് വെച്ചിട്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുന്ന ഒരു സംഭവം അല്ലേ. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ എന്തായാലും വന്നതിൽ, എനിക്ക് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഔട്ട്ലൈൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പെൻസിൽ വെച്ച് വരച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മാക്രമേ ത്രെഡ് ഔട്ട്ലൈൻ കൊടുത്തു. അപ്പൊ അതൊരു ഡിഫറെന്റ് ഇതാണ്. സത്യം, അതെ. ഇത് ഒറ്റ ഒരു ത്രെഡ് ഇങ്ങനെ പോയിക്കോണോ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് വെച്ച് ചില സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റയായിട്ട് കൊടുക്കാൻ എടുക്കാൻ പറ്റും. ശരി, ഓക്കെ, കൊള്ളാട്ടോ. ഇത് ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. ഓ ആണോ, ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വെറുതെ ഒരു പിക്ചർ വരച്ചിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ. ക്യാൻവാസിന്റെ ഷീറ്റ് ആണ്, ക്യാൻവാസ് പേപ്പറിൽ ഞാൻ വരച്ചതാണ്. ഡാൻസ് ചെയ്യുന്ന രണ്ട് ഒരുപാട് വരച്ചതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി കൊറേ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇത് ഒരു വാൾ ഹാങ്ങിങ് ആണ്, ക്ലേ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ബോഹോ ആർട്ടില് വരുന്നതാണ്, പക്ഷെ ഞാനത് കുറച്ചും കൂടെ ഒന്ന് ഒരു ട്വിസ്റ്റ് കൊടുത്ത് ഞാനതിൽ ഇന്ത്യൻ മധുബാനി ഡിസൈൻ കൊടുത്ത് അങ്ങനെ ആക്കിയതാണ്. ഡ്രൈ ആക്കി കഴിയുമ്പോ നമ്മൾ ഇതിന്റെ ഉള്ള ഡിസൈൻ വരച്ച് വരയ്ക്കും. ഇത് ബോഹോ ഡെക്കറിൽ വരുന്നതാണിത്, ക്ലേ വെച്ചിട്ട് അവര് അതിൽ പ്ലെയിൻ ആയിട്ടാണ് വെക്കുക, കൂടുതലും പ്ലെയിൻ കളേഴ്സ് കൊടുത്ത്. ഞാൻ അതിൽ കുറച്ച് ഇന്ത്യൻ ടച്ച് കൊടുത്ത് മധുബാനി വെച്ച് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ തന്നെ സാധനങ്ങൾ ഇങ്ങനെ കുറേ ചെയ്ത വർക്കൊക്കെ ഹാങ് ചെയ്ത് ഇറക്കുമ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാല്ലേ. അപ്പം അതുപോലെ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ സംഭവം ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം കൂടിയാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നമ്മുടെ പാലിൻ്റെ ഒക്കെ ബോട്ടിൽ വെച്ചിട്ട് മാസ്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ ബോട്ടിൽ വെച്ച് ഒരുപാട് പല പല സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത് ആൾക്കാർ, നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നവരൊക്കെ, പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണുമ്പോൾ ആരും വിചാരിക്കാനും പോകുന്നില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ എന്തായാലും പറയുന്നത് ചിരട്ട സംഭവം പോലെ തോന്നുന്നു നമുക്ക്. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് ലൈനിങ് ഇങ്ങനെ ഒരു ബേസ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഇത് വരും, ടെക്സ്ചർ കിട്ടും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ പെയിന്റ് ചെയ്ത്, ഇതൊക്കെ ക്ലേ ആണ്, ഇതെല്ലാം ക്ലേ വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ കൊള്ളാട്ടോ, ഇത് നല്ലൊരു അട്രാക്റ്റീവ്, ശരിക്കും ഒരു വൈറ്റ് ഹോൾ ഇരുന്ന് അടിപൊളിയായിരിക്കും അല്ലേ. ഇത് എവിടെ നിന്നെങ്കിലും കിട്ടിയ ഐഡിയ? ഇത് കിട്ടിയതാ, ഇത് യൂട്യൂബിലൊക്കെ കിട്ടല്ലേ. ശരി ശരി, ഓക്കെ. ബോട്ടിൽസ് നോക്കാം നമുക്ക് അല്ലേ. അപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിനൊക്കെ അധികം ടൈം എടുക്കോ? ഇത് കുറച്ച് ടൈം എടുത്തു, കാരണം ഇതിന്റെ ഈ ഓരോ ഫ്ലവേഴ്സും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി എടുക്കണം, കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ എഴുതണതൊക്കെ എല്ലാം റോപ്പ് വെച്ചിട്ട് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്തും അതിനെന്ന് പറഞ്ഞിരിക്കുമ്പോ അധികം സമയം എടുക്കില്ല, നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട്. അതുപോലെ ആ ബോട്ടിൽ, ആ ബോട്ടിൽ അങ്ങനെയാണോ? ഈ ബോട്ടിൽ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഗ്ലേസിംഗ് ഓൾറെഡി ഈ ബോട്ടിലുണ്ട്. ഇതില് പൂക്കളാണ് ഞാൻ ചെയ്തത്. ഈ പൂവ് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ക്ലേ ആയിരിക്കോ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, പക്ഷെ എന്താ സംഭവം? ഇത് ഫോമാണ്, ഫോം ഷീറ്റ്സ്, പ്ലെയിൻ വൈറ്റ് ഫോം ഷീറ്റ് എടുത്തിട്ട് അത് നമ്മൾ ഈ ഷേപ്പിൽ, പൂവിന്റെ ഷേപ്പിൽ നമുക്ക് കട്ടേഴ്സ് കിട്ടും അങ്ങനത്തെ ഷേപ്പിൽ, അപ്പൊ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പൂവിന്റെ ഒരു ഒറിജിനാലിറ്റി തോന്നണമെങ്കിൽ നമ്മൾ അയൺ ബോക്സിൽ ഒന്ന് ചൂട് ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും ഒന്നത് ഒന്ന് ഷ്രിങ്കാവും, വളഞ്ഞ വരും. എന്നിട്ട് അതിൽ ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഓയിൽ പേസ്റ്റൽസ് വെച്ച് തന്നെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്.
നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലേ അതിനകത്ത്. ഇതാണ് നമുക്ക് തോന്നുന്ന ആ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. ഓക്കേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നിട്ട് ആ പൂവിനും എനിക്ക് തോന്നുന്നൊരു കളർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്, ഓയിൽ പേസ്റ്റിൽസ് വെച്ചിട്ടാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ ജൂട്ടിനെ റോപ്പ് വെച്ചിട്ട് ചെയ്തു ചെയ്തു. ഈ ലൈറ്റ്സ് നമുക്ക് ആമസോണിലും എല്ലായിടത്തും കിട്ടും. അപ്പൊ അങ്ങനെ വെച്ചു കൊടുക്കും. നോട്ടിട്ട് നോട്ടിട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ്. വെറൈറ്റി നല്ല രസമുണ്ട്. യെസ്, അപ്പൊ അതുപോലെ ആ ബോട്ടിലും അല്ലേ. ഇതും മാക്രമേ, ഇത് നമുക്ക് ഇങ്ങനെ ടേബിൾ സെന്റർ പീസ് ഒക്കെ ആയിട്ട് വെക്കാൻ ഒക്കെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെ മാക്രമേ ത്രെഡ് വെച്ചിട്ട് തന്നെ നോട്ട്സ് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ലൈറ്റ്സ് ഇതേപോലത്തെ ലൈറ്റ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്താൽ അപ്പൊ കയ്യിലുള്ള സംഭവങ്ങളിൽ നിന്ന് കുറച്ച് ഒരു ഏട് ചീന്തി എടുത്തെന്നും പറയുന്നത് കുറച്ചെടുത്ത് കൊണ്ടുവന്നാണ്. ഞാൻ ഒരു പാട്ട് കൂടെ പഠിച്ചതൊക്കെ ആലോചിച്ചു, പക്ഷെ നമുക്ക് ടൈം ആക്ച്വലി കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പോ സാരമില്ല, നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ അല്ലേ. അതെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെട്ടു, നല്ല രസമുണ്ട്. എനിക്കൊന്ന് ഓരോന്നും ഓരോന്നും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ, കാരണം ഓരോന്നും വെറൈറ്റി ആയതുകൊണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് സംഭവങ്ങളായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി പുതിയ പുതിയ സംഭവങ്ങളുടെ പുറകെ ആയിരിക്കും അല്ലേ. പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്യാനുള്ളതാണ് ഇതെല്ലാം. ഈ വർക്ക്സ് എല്ലാം എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ് പേര്. അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ എന്റെ എല്ലാ വർക്ക്സും ഈ വർക്ക്സ് ഒക്കെ അതിലുണ്ട്. അപ്പൊ എല്ലാം കാണാം നിങ്ങൾക്ക്. യെസ്, അപ്പോ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മറ്റേതിന്റെ ഇതെങ്ങനെയാ ചെയ്തേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവിടെ പോയി ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കൊറേ സന്തോഷം ജോയിൻ ചെയ്തതിന്. ഒരുപാട് സന്തോഷം. ഞാൻ കൊറേ നാള് മുമ്പാണ് ഇതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൊണ്ട് എൻ ടിവിയിൽ വന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോ ജ്വല്ലറി ആയിരുന്നു അല്ലേ. ജ്വല്ലറി വന്നിട്ടുണ്ട്, അതിന് മുമ്പ് ഇതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കൊണ്ട് അതിന് മുമ്പും വന്നിട്ടുണ്ട്. 2017-18 ആ ടൈമിലാണ് വന്നിരിക്കുന്നത്. ജ്വല്ലറി നമ്മൾ ഈ സൈഡ് കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ, അതൊക്കെ വേറെ സൈഡ് വേറെ പാർട്ടുണ്ട്. അപ്പോ ഒരുപാട് പറഞ്ഞ എന്താ പറയാ, ടാലന്റഡ് ആയിട്ടുള്ള ഒരാള് തന്നെയാണ് എന്തായാലും. ഒരുപാട് സന്തോഷം. എൻ ടി വിക്ക് ഒരുപാട് താങ്ക്സ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് തരുന്നതിൽ, ഇങ്ങനത്തെ ഒരു എക്സ്പോഷറും തരുന്നതിൽ ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും പുതിയൊരു ഗസ്റ്റ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ജോയിൻ ചെയ്തതിന്. താങ്ക് യു. വീണ്ടും കാണാം നമുക്ക് സാരദിയുടെ പുതിയൊരു എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.